أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قد جاءكم من الله نور وكتاب مبين، يهدي به الله من اتبع رضوانه سبل السلام، ويخرجهم من الظلمات إلى النور بإذنه، ويهديهم إلى صراط مستقيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും. ഏറ്റവും അപകടം നിറഞ്ഞ, ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും വന്നു ചേരാവുന്ന ഒരു ജീവിതഘട്ടമായിരുന്നു മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറകളിൽ നാം കഴിച്ചുകൂട്ടിയ കാലം. വിശുദ്ധ ഖുർആൻ മുസ്തഖർ എന്ന് വിളിച്ച സുരക്ഷിതവും സംരക്ഷിതവുമായ ഒരു നല്ല താവളത്തിൽ ഒരു മനുഷ്യ കണ്ണുകളും
നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയോ അറിയുകയോ ചെയ്യാത്ത ഒരു ഹ്രസ്വമായ കാലഘട്ടം അതിവേഗത്തിലുള്ള പരിണാമങ്ങളിലൂടെ അവിടെ നാം ജീവിച്ചു. ഒട്ടേറെ ആവശ്യങ്ങളും സഹായങ്ങളും ആവശ്യമുള്ള ആ കാലഘട്ടം കഴിച്ചുകൂട്ടി പുതിയ ഈ ലോകത്തിലേക്ക് നാം വന്നു. ഇവിടെ വരുമ്പോൾ നമ്മെ ഏറ്റുവാങ്ങാൻ കൈനീട്ടി നിൽക്കുന്ന അനേക കണക്കിന് നൂറുകണക്കിന് കൈകളുണ്ടായി. പ്രസവത്തിന്റെ പ്രക്രിയകൾ നടക്കുമ്പോൾ പുറത്തു കാത്തു നിൽക്കുന്നവർ ആദ്യം ആ കുഞ്ഞിനെ എടുക്കേണ്ടത് ഞാനായിരിക്കണം എന്ന മാത്സര്യത്തോടുകൂടെ കാത്തുനിന്നിരുന്നു നമ്മെ ഓരോരുത്തരെയും. ആ സഹായം ഇന്നും നമുക്കുണ്ട്. ആ സുരക്ഷിതത്വത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അസുഖമായി കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മെ തേടി എത്തുന്നവർ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ സഹായിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ സന്തോഷവേളകളിൽ നമ്മുടെ മുറ്റത്ത് വന്നു നിൽക്കുന്നവർ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കാനും സഹായിക്കുവാനും സന്നദ്ധതയുള്ളവരാണ്. ഒരു പക്ഷേ അവസാനത്തെ യാത്രയിലും ആ സ്നേഹത്തിന്റെ കൈകൾ നമ്മളിലേക്ക് നീളും. ഒന്നുകിൽ ഒരു തുണിയിൽ കെട്ടി താഴത്തേക്ക് ഇറക്കി വെക്കാനായിരിക്കും ആ കൈകൾ, അതുമല്ലെങ്കിൽ നമ്മളെ യാത്രയാക്കി അവസാനത്തെ ഒരു പിടി മണ്ണ് വാരിയിടാനായിരിക്കും. അവിടെ ആ കൈകൾ പിൻവലിഞ്ഞാൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കാണെന്ന് എത്ര തവണയാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ജീവിതത്തിന്റെ ആസ്വാദകരമായ അനുഭവങ്ങളിൽ നമ്മളത് മറന്നു പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ആലോചിക്കുവാൻ മനസ്സു നനഞ്ഞു നിൽക്കുന്ന, ബുദ്ധികൾ ഉണർന്നു നിൽക്കുന്ന ഇത്തരമൊരു സന്ദർഭത്തെക്കാളും ഉചിതമായ ഒരു സന്ദർഭം ഇനി ജീവിതത്തിൽ കിട്ടുമോ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അല്പം അസൗകര്യങ്ങൾ നിറഞ്ഞതാണെങ്കിലും ഈ മറച്ചുകെട്ടിയ ഈ ഗ്രൗണ്ടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആലോചനകളോടെ മനസ്സും കണ്ണും തുറന്നിരുന്നൊന്നുകൂടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ ഇനി ഒരു അവസരം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകുമോ എന്ന് ആരറിഞ്ഞു? നാളെയെ കുറിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാൻ ഇനിയും വൈകിയാൽ ഒരുപക്ഷേ നാം കടുത്ത നഷ്ടവും കടുത്ത പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ. ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഇതുവരെ കണ്ണുകൾ കാണാത്ത, നമ്മുടെ അനുഭവങ്ങളോടൊക്കെ തുല്യത പുലർത്താത്ത അനുഭവങ്ങളിലേക്കാണ് ജീവിതം നമ്മളെ എത്തിക്കുന്നത്. തികച്ചും ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ മാത്രം വിസ്തീർണമുള്ള ഒരു ഉയർന്ന വഴിയോരത്തിലൂടെയാണ് നാം നടക്കുന്നത്. തൊട്ടപ്പുറത്തേക്ക് കാൽത്തെത്തിയാൽ മറിഞ്ഞു വീഴാം. ഇപ്പുറത്തേക്കും ഇടത്തും വലത്തും അഗാധമായ ഗർത്തങ്ങൾ ഇരിക്കുന്നുണ്ട്. വീണാൽ യുഗാന്തരങ്ങളെ കൊണ്ടും നിലന്തുടാത്ത നരകമാണ് ഒരു വശത്ത്. കണ്ണുകൾ ചിമ്മുന്നതും നാം ഇടറി വീഴുന്നതും ഒരുപക്ഷെ അവിടേക്കാകാം. ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൊട്ടപ്പുറത്ത് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ശാശ്വതത്വത്തിന്റെ സ്വർഗമാണ് ഒരു ഭാഗത്ത്. ഒന്നുറപ്പാണ്, ഇവിടെ നിന്നിറങ്ങി അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചാലും രണ്ടിലൊരിടത്തേക്ക് നമ്മൾ എത്തുമെന്നത് തീർച്ചയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ നാം ഒരു ചെറിയ ആലോചന നമ്മുടെ ജീവിതത്തിൽ വേണം. ആലോചിക്കാൻ പലപ്പോഴും നമ്മെ അനുവദിക്കാത്ത ചുറ്റുപാടുകൾ എനിക്കും നിങ്ങൾക്കും ചുറ്റിലുണ്ട്. ഒരുപക്ഷെ ഒരു കളി കണ്ടിരിക്കുന്നവനെ പോലെ ഒരാസ്വാദനത്തെ തിമർപ്പിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരവസാനത്തെ സൈറൻ മുഴങ്ങി കളി അവസാനിക്കുമ്പോൾ ദുഃഖവും സന്തോഷവും മനസ്സിൽ മിന്നിമാറി അനുഭവിച്ച ആ കളി തീരുമ്പോൾ നിരാശയോടെ പിരിഞ്ഞു പോരുന്നത് പോലെ ഈ ജീവിതത്തിൽ മക്കളെയും പേരക്കുട്ടികളെയും കുടുംബങ്ങളെയും സ്വത്തുക്കളെയും പുതിയ സ്വപ്നങ്ങളെയും പങ്കുവെച്ചുകൊണ്ട് ജീവിച്ച് എപ്പോഴായിരിക്കും അവസാനത്തെ വിളി വരികയെന്ന് എനിക്കും നിങ്ങൾക്കും അറിയുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആലോചനക്കേറെ പ്രസക്തിയുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചേ പറ്റൂ. നോമ്പ് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്, ആർക്കും സംശയമില്ല. നോമ്പില്ലാത്ത, നോമ്പ് നോൽക്കാൻ പറ്റുന്ന ഒരാളും ഈ സദസ്സിൽ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പാണ്. നോമ്പ് ഉപേക്ഷിക്കുന്നവർക്ക് പറയപ്പെട്ട ശിക്ഷയും അതികഠിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുക്കപ്പെട്ട പരലോകത്തിന്റെ അനേക രംഗങ്ങളുണ്ട്. ഒരു സഹീഹായ ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും, പരലോകത്ത് മുഖത്തു നിന്നും രക്തം വാർന്നു നിൽക്കുന്നു.
നോക്കുന്ന ഒരു കൂട്ടക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെട്ടു. ആരാണ് ഇവരെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, അവർ നോമ്പ് നേരത്തെ അവസാനിപ്പിച്ചവരാണ്. നോമ്പ് നോൽക്കുന്നു, പക്ഷെ അത് സമയം തികക്കുന്നതിലോ അതിന്റെ ചിട്ട പാലിക്കുന്നതിലോ ഗൗരവ ബോധമില്ലാത്ത ചില ആളുകളുണ്ടായിരിക്കും. അവർക്ക് കിട്ടുന്ന ശിക്ഷ അതാണെങ്കിൽ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആധുനികനായ ഒരു പണ്ഡിതൻ പറഞ്ഞ വാചകങ്ങൾ ഏറെ അർത്ഥവത്താണ്. നോമ്പ് രണ്ടോ നാലോ അഞ്ചോ മിനിറ്റ് മുമ്പ് നേരത്തെ ഗൗരവ ബോധമില്ലാതെ മുറിച്ചു കടന്നവന്റെ ശിക്ഷ അതാണെങ്കിൽ യഥാർത്ഥത്തിൽ നോമ്പ് നോൽക്കാത്തവന്റെ ശിക്ഷ എന്തായിരിക്കുമെന്ന് അദ്ദേഹം ആശ്ചര്യം കൊള്ളുന്നുണ്ട്. സഹോദരങ്ങളെ, ചിട്ടകളും നിബന്ധനകളും പാലിച്ച് നോൽക്കേണ്ട ഒന്ന് തന്നെയാണ് നോമ്പ്. പക്ഷെ നോമ്പിനോളം പ്രസക്തിയും നോമ്പിന് ശക്തി പകരുന്നതും ഒന്നാണ് ഖുർആൻ. ഖുർആൻ ഈ മാസത്തിലാണെന്നത് ഈ മാസത്തിൽ ചർച്ച ചെയ്ത് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആനിനെ ആവാഹിച്ചെടുക്കുവാനുള്ള ഒരു ചിന്ത